ഫ്രെയിം ഇട്ട് അമ്മ പറഞ്ഞ് ഇങ്ങനെ കാണിക്കാൻ അത്രയധികം മാങ്ങ ഉണ്ട്. മാങ്ങ ലവേഴ്സ് ഒരിക്കലും മിസ് ചെയ്യാത്താണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഇതല്ല മറ്റേ തളങ്ങുന്ന ഷൂസ് അവിടെ വാഴക്കൂമ്പിന്റെ ഷേപ്പിൽ വരുന്നോണ്ടായിരിക്കണം അതിന് വാഴപ്പൂ. വെറുതെ അമ്മേനെ ആൾക്കാരെ അടുത്ത് ട്രോൾ ചെയ്യും കേട്ടാ. എന്തൊരു അതേത് പാട്ടാ? ചട്ടക്കാരി സിനിമയല്ലേ? ഈ ചങ്ങിനെ എല്ലായിടം തൂണിലും തുരുമ്പിലും ഓർത്തയുള്ളത്. ഹൈ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇപ്പൊ മാങ്ങയുടെ സീസൺ ആണല്ലോ. അമ്മയ്ക്ക് മാങ്ങ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. എസ്പെഷ്യലി മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാനായിട്ട്. പക്ഷേ ഇവിടെ ഇപ്പം എറണാകുളത്ത് കേരളത്തിലെയാണോ ഇന്ത്യയിലോ എന്തോ ബിഗ്ഗസ്റ്റ് മാംഗോ ഫെസ്റ്റിവൽ നടക്കുവാണ്. ഈ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗ് അവിടെ പോയി എന്തൊക്കെയാണ് 100+ വെറൈറ്റീസ് ഓഫ് മാങ്ങ ഉണ്ടെന്നൊക്കെ ഞാൻ ഇപ്പോഴും അറിയുന്നത്. അപ്പോൾ അവിടെ അത്രയും മാങ്ങകളുണ്ടോ, മാങ്ങ അടിപൊളിയാണോ, എന്താണ് ഇവിടുത്തെ ഈ മാംഗോ ഫെസ്റ്റിവൽ എന്ന് പോയി നോക്കാം. സോ വെൽക്കം ടു മാംഗോ ഈ വ്ളോഗ്. ഓക്കെ, അപ്പാ മാങ്ങ വാങ്ങാൻ റെഡിയാണോ അതോ കഴിക്കാനാണോ റെഡി? ഓക്കെ, അപ്പൊ വലിയ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് മതി, അത്യാവശ്യം പൈസ ഒക്കെ സെറ്റ് ആണല്ലോ. അപ്പൊ എനിക്ക് എനിക്ക് വാങ്ങ വാങ്ങി തരേ. പിന്നെ ഞാൻ അമ്മേനെ വിശ്വസിച്ചാണ് ഞാൻ വരുന്നേ. ഓക്കെ, ഇല്ല പക്ഷെ മാങ്ങ വാങ്ങൂ, ഉറപ്പാണോ? എന്നിട്ട് മറ്റേ മാങ്ങ പുളിശ്ശി എന്താ ഉണ്ടാക്കുവോ? ഓക്കെ, ഭയങ്കര കളർഫുൾ ആണല്ലോ. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ബാഗൊക്കെ എവിടെ? അപ്പൊ ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഷൂസ് ഒക്കെ എവിടെ? ഇതല്ല മറ്റേ തളങ്ങുന്ന ഷൂസ് എവിടെ? അതൊന്നും ഇടണ്ട പൊയ്ക്ക്. ഇത് വർക്കിംഗ് വർക്കിംഗ് സ്റ്റോക്കിന്റെ നല്ല കവേർഡ് ഷൂസ് ആണ്. അമ്മയുടെ കാല് ടാൻ ആവുന്നൊക്കെ വിചാരിച്ചിട്ട് ഓ അമ്മ ഞാൻ പറഞ്ഞത് ഫുൾ കവേർഡ് ഷൂസ് വേണമെന്ന്. അത് തന്നെ അതിന് മറ്റേ തളങ്ങുന്ന ചെരുപ്പുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നേരെ പോയി മാങ്ങ എന്തൊക്കെയാ സംഭവം നോക്കാം. ഞങ്ങൾ എൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി, കാരണം ഇവിടെ 2 മണിക്കേ തുറക്കുള്ളൂ. അതാണ് ഈ മുഖത്തുള്ള വ്യത്യാസം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എന്താ ചെയ്തതെന്ന് അറിയോ? വീട്ടിൽ പോയിട്ട് വന്നപ്പോ ചെരുപ്പ് മാറി, തിളങ്ങുന്ന ഷൂസ് ഇട്ടാണ് ഇതാ ഇറങ്ങിയിരിക്കുന്നത്. ഇത് സ്റ്റീം മെയ്ഡിന്റെ ഷൂസ് ആണ്, ഞാൻ വാങ്ങിക്കൊടുത്തതാണ്. അങ്ങനെ തിളങ്ങുന്ന ഷൂസ് ഇട്ടോണ്ട് അമ്മ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാം അമ്മ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാങ്ങ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ബാക്കിൽ ബോട്ട് റൈഡ് ഉണ്ട്. വേണ്ടല്ലോ, ഏഷ്യയിലെ ലാർജസ്റ്റ് മാംഗോ ഫെസ്റ്റിവൽ ആണ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് കുറേ മാങ്ങ വാങ്ങുന്നതായിരിക്കും. സാറ്റർഡേ സൺഡേസ് 11 o'clock തൊട്ട് ഉണ്ട്, രാത്രി 10 മണി വരെ. 100 രൂപ ടിക്കറ്റ് എൻട്രൻസ്. കൂടുതലല്ലേ? അപ്പൊ പൈസ കൊടുത്തു ഓൾറെഡി. എളിയിൽ തന്നെ മാങ്ങ കൊണ്ട് ഇട്ടിരിക്കും, നോക്ക്. ഷോ, എന്തായിരിക്കും ഇപ്പൊ അകത്ത് സിന്ദൂരം? അൽഫോൺസോ മാങ്ങ ആണെങ്കിൽ ഞാൻ വാങ്ങും. അങ്ങനെ പറ്റില്ല, ഒരു ബെസ്റ്റ് പറ. അൽഫോൺസ് ചിലതൊക്കെ ഉള്ളു, ചില ഡ്യൂപ്ലിക്കേറ്റ്. പെർഫ്യൂമ് ഇവിടെ വെളി കിടക്കുന്ന സിന്ദൂരത്തിന് 60 രൂപയാണ്. നമുക്ക് എന്തായാലും അകത്തു പോയി നോക്കാം. അതെ, സത്യം. ഇത് ഏത് എന്ത് വാങ്ങും ഇത് നോക്കോ. ഇവിടുത്തെ സെറ്റപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് തന്നെ എടുക്കണം അല്ലേ, ഇഷ്ടമുള്ള അത്രയും. എന്നിട്ട് അവിടെ പോയിട്ട് സ്ലിപ്പ് തരും. ഓക്കെ, ഓ 200 രൂപ. 200 രൂപയുടെ മാങ്ങ അവർക്ക് അറിയാം എന്താന്നുള്ളത്. നമ്മളിപ്പോ ഒരു 10 എണ്ണം 20 എണ്ണം 30 എണ്ണം എത്രയെങ്കിലും എടുത്തോണ്ട് കിലോ കണക്കിന് അവിടെ പോയി പോകുമ്പോ അവർ വേയുമ്പോ നമുക്ക് അരക്കിലോ മതി തരണം, ബാക്കി അവർ മാറ്റിട്ട് നമുക്ക് അരക്കിലോ. അപ്പൊ എന്തിനാ ഇത് എടുത്ത? മാങ്ങ ചന്ദ്രക്കാരൻ. ഓ എന്തോ, എന്താ പുളിശ്ശേരി വെക്കണം അങ്ങനെ ഈ വിരല് കടിക്കും. സൂപ്പർ, അതും ബീഫ് ഫ്രൈയും. അബ്ദുർ നീലം, ആ നീലം മാങ്ങ. പക്ഷെ നീലം മാങ്ങയ്ക്ക് അകത്ത് വണ്ട് കാണും. അത് വേണ്ട. പിന്നെ വണ്ടില്ല. പിന്നെ ഞാനൊക്കെ വണ്ടിനും കഴിക്കുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ വണ്ടിനെ കഴിച്ച വീഡിയോ കണ്ടിട്ടില്ല.
ബാങ്കോക്കിലെ മറ്റേ ഇതെടുത്ത് നോക്കിയാൽ മതി, സ്ട്രീറ്റ് ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലൊന്നും ഇതില്ല, ഇത് പ്രിയൂറാണ്, ഇത് മൂവണ്ടൻ, അത് മൂവണ്ടൻ, മൂവണ്ടൻ എല്ലാടും കിട്ടി ചീപ്പാ. അപ്പൊ അത് വേണ്ട. ഏ കർപ്പൂരം അമ്മ കേട്ടിട്ടുണ്ടോ? ഏ കർപ്പൂരം മാങ്ങ കേട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. പുളിശ്ശേരി ഒക്കെ കർപ്പൂരത്തിന്റെ മണമാണോ? നല്ല ഫ്ലേവറാണ്. എന്താണോ? എന്നാലും വേണ്ട. അൽഫോൺസ് കേട്ടോ നോക്ക്, ഇതെന്താ? ഇത് കേട്ടിട്ടുണ്ടോ? വാഴപ്പൂ. ആ എന്ത് വലിയ വാങ്ങിയത്, നല്ല പഴുത്തിരിക്കുന്നത്. വാഴക്കൂമ്പിന്റെ ഷേപ്പിൽ വരുന്നോണ്ടായിരിക്കണം അതിന് വാഴപ്പൂ. വെറുതെ അമ്മേനെ ആൾക്കാരെടുത്ത് ട്രോൾ ചെയ്യും കേട്ടാ. എന്തിനു ഇതിന് പേരില്ല? ഇതെന്താ? ചക്കരക്കുട്ടി. അതെന്താ? ഇതൊക്കെ ആരെങ്കിലൊക്കെ വീട്ടിൽ നിന്നൊക്കെ പറിച്ചോണ്ട് വരുന്നതായിരിക്കും. എന്നിട്ട് ഓരോ പേരിട്ട് കൊടുക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. ഞാനും കേട്ടിട്ടില്ല. അപ്പൊ വേണ്ട, അറിയില്ല. അമ്മ അവര് മാങ്ങ തുറന്നിട്ടിരിക്കുന്നു, കഴിക്കല്ലേ? അത് ജസ്റ്റ് അതിന്റെ കളറ് കാണിക്കാനായിരിക്കും. പക്ഷെ ഇതിനൊന്നും പേരില്ല. ഇത് ഏതാ? അതും ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലാ കമ്പാരിറ്റീവ്ലി. 280. നല്ല മാങ്ങയാണെങ്കിൽ മണം കാണും. ഓക്കെ, ഇതാണ് അൽഫോൺസ മാങ്കോ. അൽഫോൺസോ മാങ്കോ അമ്മ പറയുന്ന പക്ഷെ ഇതല്ല. അൽഫോൺസ മാങ്കോ ഭയങ്കര വലുതായിരിക്കും. നിർബന്ധം ഇല്ല അമ്മ, ഇന്നത്തെ കാലത്തൊക്കെ ചെറുതിനും ചെറുതായാലും ടേസ്റ്റ് ബോൺസായി ആയിരിക്കും. ഇതെടുത്താല വേറെ ഉണ്ടോ നോക്കാം, അൽഫോൺസ് വലുത് വല്ലോ. ഓക്കെ, സാമ്പിളിംഗ് ഉണ്ട്. അപ്പൊ ചെറുത് തന്നെ മതി, സൂപ്പറാണോ? എല്ലാരും അൽഫോൺസോ വാങ്ങണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അത്രേ സൂപ്പറാണ്. ഈ സാധാരണ 500-600 ഒക്കെ വരുന്നത്, ഇപ്പൊ ഇന്ന് 240 രൂപ ഉള്ളു അൽഫോൺസ്. മാംഗോ ഫെസ്റ്റ് ആയതുകൊണ്ടായിരിക്കും, പ്രൊമോഷന് വേണ്ടിയായിരിക്കും. എടുത്തോ. ഇതാണ് ഏറ്റവും എക്സ്പെൻസീവ് മാങ്ങ ഇവിടെ ഉള്ളത്. ഹിമാപസൻ ട്രൈ ഉണ്ട്, അതിന് മധുരം ഉണ്ടോ നോക്കട്ടെ. കണ്ടിട്ട് പക്ഷെ മധുരം തോന്നിക്കുന്നില്ല അല്ലേ, അത്രയും ബ്രൈറ്റ് യെല്ലോ ഒന്നും അല്ല. അൽഫോൺസും കണ്ടി മധുരം. ഏ അപ്പൊ ഇതും എടുക്കും, 1 കിലോ. ഒരെണ്ണം മതി, ഒരെണ്ണം പറ്റില്ല, 2 എണ്ണം വേണം. ഇതേതാ? സാഫി, ഷാജി എന്നൊക്കെ പറയുന്ന പോലെ ഓരോ പേര്. അതെ, അത് നല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് വരാൻ പറഞ്ഞു അനീഷ കഴിക്കാൻ. ആ എന്താ ജൂലി, ഐ ലവ് യു. അതേത് പാട്ടാ? ചട്ടക്കാരി സിനിമയല്ലേ? ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. എന്നാപ്പോ ലക്ഷ്മിയുടെ മൂവിയാ കണ്ട ജൂലി. അതെ, അവിടെ വിളിക്കുന്നത് അത് നല്ല മാങ്ങയാന്ന്. ബനീഷ, ബനീഷ ജൂലി കൊള്ളാമോ? ജൂലി, ജൂലിന്റെ കാട്ടി ബെറ്റർ ബനീഷയാണ്. മനീഷ മനീഷയല്ല, എനിക്കറിയാം, ഞാൻ അങ്ങനെ പറഞ്ഞ. മനീഷ കൊയ്രാളാ. ഓക്കെ, സൂപ്പറാ. അപ്പൊ എല്ലാം സൂപ്പറാണോ? ഓക്കെ, 5 എണ്ണം. ഓക്കെ ഓക്കെ, അപ്പൊ ഏറ്റവും ബെസ്റ്റ് അൽഫോൺസ് നല്ലതാ, ഹിമാപസന്ത്, ബനീഷ എക്സ്പോർട്ടാ. പിന്നെ ഏതാ? ശർക്കര മാങ്ങ, ഇതും നല്ലതാണ്. അപ്പൊ റേറ്റ് നിങ്ങൾ കുറച്ച് കൂടിയ നോക്കി എടുത്തു കഴിഞ്ഞാൽ മാങ്ങ സംഭവമായിരിക്കും കേട്ടോ. ഇതെല്ലാം എക്സ്പോർട്ട് ക്വാളിറ്റി മാങ്ങയാണ്. ഇനി ബനീഷ ടേസ്റ്റിംഗ്. ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്താണെന്നറിയോ, ഇവര് ഇതിൽ നിന്ന് റാൻഡം ആയിട്ടുള്ളതാണ് എടുത്തു തരുന്നത്, അല്ലാതെ മധുരമുള്ളത് മുറിച്ചു വെച്ചിട്ട് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. സോ റാൻഡം ആയിട്ടുള്ള ഒരു എണ്ണം എല്ലാത്തിനും ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും 100%. മുറിച്ചു തരും കണ്ട കണ്ട. പക്ഷെ ഇന്നൊന്നും കളർ അത്ര, എന്ത് ജ്യൂസ്? ഇത് കളർ അത്രയില്ല, മധുരം പോരാ, മധുരം പോരാ. ഓക്കെ, വേണ്ട. പിന്നെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു, എല്ലാ ഐറ്റം കാണിച്ചോണ്ട് പോകുന്നുണ്ട്. ഇത്രയും ഇട്ട് അമ്മ പറഞ്ഞു ഇങ്ങനെ കാണിക്കാൻ, അത്രയധികം മാങ്ങ ഉണ്ട്. മാങ്ങ ലവേഴ്സ് ഒരിക്കലും മിസ് ചെയ്യാത്തതാണ്. ലോകത്ത് എവിടെയാണെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് വന്ന് വിസിറ്റ് ചെയ്യേണ്ട സംഭവമാണ്. കാരണം നല്ല പാക്കിംഗ്, നല്ല എയർ കണ്ടീഷൻ, നല്ല സ്റ്റാഫുകൾ, എല്ലാം അടിപൊളിയാണ്. കേരളത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളൂ. But this is like amazing. Toilet മാത്രം ചിലപ്പോ മോശമായിരിക്കും. നമ്മുടെ നാടൻ. ഓക്കെ, ഓർഗാനിക് ആയിരിക്കും. ഓർഗാനിക് അതെങ്ങനെയാ? ഇത് ഞാൻ പണ്ട്, ഇതിന് വേറെ എന്താ പേര്? ഇതിന് പേരൊന്നും ഇല്ല, ഹൈ റേഞ്ച് വാങ്ങാം. അടിപൊളിയാണെങ്കിൽ എടുക്കണം. ഏകദേശം ഇപ്പൊ തന്നെ വന്ന് കയറിയപ്പോ തന്നെ ഏകദേശം 5 കിലോ 6 കിലോ മാങ്ങയായിട്ടുണ്ട്. ഇത് കിടുക്കാച്ചിക്ക് പകരം എന്താ? കടുക്കാച്ചി. കിടുക്കാച്ചി മാമ്പഴ പുളിശ്ശേരിക്ക്.
നല്ലതായിരിക്കും അല്ലേ? ചന്ദ്രക്കാരനാണ് ചപ്പാൻ ഏറ്റവും ബെസ്റ്റ് അല്ലേ? കപ്പുളിശ്ശേരിക്കും ഓക്കെ, വേൾഡ് ഫേമസ് ആണ്. ആര് പറഞ്ഞു? ആണല്ലേ, എന്റെ ഉടുപ്പിലൊക്കെ ആവും. ജ്യൂസ് ഒലിച്ചു വരുന്നത് എങ്ങനെയുണ്ട്? മധുരം, ഭയങ്കര മധുര ഫ്ലേവർ ഇല്ല, വെറുതെ മധുരോ. ചന്ദ്രക്കാരൻ തന്നെയാണ്, രണ്ടും നല്ലതായിരിക്കും അല്ലേ? ഇതൊരു ഇംഗ്ലീഷ്കാരന്റെ പേര്, കെൻ ബിൽഡേഴ്സ്. അതുപോലെ കെന്റ് എന്നൊക്കെ പറഞ്ഞത് മാങ്ങ എന്തോരുണ്ട്. കെന്റ്, സേലം, സിന്ധാരി യു പി. അമ്മ പറഞ്ഞ ഒരു മാങ്ങ ഞാൻ കണ്ടത് അവിടെ മൽഗോവ, അവിടെ ഉണ്ട് അമ്മ ചോദിച്ചത്. അങ്ങനെയല്ലേ കിടക്കുന്നത്, മറ്റേ മാവിൽ നിന്ന് വീണത് പോലെ തന്നെ. പ്രിയൂർ വേണ്ടേ? പിന്നെ അത്ര ഉറപ്പാടാ? പിന്നെ 100% സാമ്പിൾ പോലും നോക്കണ്ടെന്ന്. അത് പച്ചയല്ലേ? ദേമ്മ സരള സരള നിനക്കെന്താ പെണ്ണുങ്ങളുടെ പേരൊക്കെ വയലു വരും? എന്താ വന്ന? ശരി ഞാൻ നോക്കട്ടെ, കാനങ്ങളുടെ പേര് ഇവിടെ സരോളി ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ലോക്കൽ മാങ്ങ തന്നെയായിരിക്കും. ഉണ്ട് പിന്നെ അതെ അമ്മാരെ മൽഗോവ, ശാന്തി മൽഗോവ. ഇത് കഴിച്ചാൽ സമാധാനം കിട്ടുമോ? പക്ഷെ പഴുത്തിട്ടില്ല, ഏത് കാലത്ത് പഴുക്കും എന്നുള്ള അറിയില്ല. തത്തച്ചുണ്ട് എന്തല്ലേ, കുട്ടികളൊക്കെ കൊണ്ടുവരണം, വേദന കൊണ്ടുവരായിരുന്നു. ഞാൻ പറഞ്ഞതാ കൊണ്ടുവാ കൊണ്ടുവന്ന്, അവന് ഇഷ്ടായ. അവൻ ചിലപ്പോ ഇതിന്ന് ഓരോന്ന് എടുത്തോണ്ട് കഴിച്ചേനെ. ഇതും കറിമാമ്പഴത്തിന് നല്ലതാ. പുളിശ്ശേരി, ഓക്കെ, പുളിശ്ശേരിക്ക് നമ്മള് ചന്ദ്രക്കാരനെ എടുത്തിട്ടുണ്ടല്ലോ, അതെ, അത് മതി. മൽഗോവ വേണോ? ഇപ്പൊ മൽഗോവ വേണ്ടത് ചോദിക്കട്ടെ. മൽഗോവ, അപ്പൊ എടുത്തിട്ടുള്ളത് ഇവരെന്നെ പറഞ്ഞു. പക്ഷെ ഇരുന്ന് പഴുപ്പിച്ച് കഴിച്ചത് വെക്കാൻ പറ്റൂല, കാരണം ഇതന്നെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടായതാ. അപ്പൊ പഴുത്ത് എന്തായിരിക്കും? എല്ലാം കൂടെ പിടിക്കാൻ പറ്റുമോ? ആരോഗ്യമുണ്ടോ? മാങ്ങയല്ലേ പിടിക്കും. ഇനി മാംഗോ ജ്യൂസ് അവിടെ ഫ്രഷ് ആയിട്ട് അടിക്കുന്നുണ്ട്, അത് വേണോ? വേണ്ട, എനിക്ക് വേണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കല്ലുകെട്ടി ഉണ്ടോ നോക്കട്ടെ. കല്ലുകെട്ടി ഓൾറെഡി 10 kg. ആ കല്ലുകെട്ടി അതെന്താ അമ്മ? ഫാസിലിനും അല്ലേ പെട്ടെന്ന് വായിക്കുന്നത്? ആ ഫാസിൽ അല്ല, ഫാസ്ലിയ. ഫാസ്ലി, ഫസ്ലി. ആ ഫസ്ലി മാറ്റി വെച്ച മാങ്ങ വരെ ചോദിച്ചു കണ്ടുപിടിച്ചല്ലോ. കല്ലുകെട്ടി എന്താ ഇത്ര ഉള്ളു അങ്ങ് വെക്കാൻ ഞാൻ? അതല്ലേ കുറച്ചുള്ളൂ. ഞങ്ങളേ ഇവിടെ മറ്റേ ജസ്റ്റിസ് സുരേന്ദ്രകുമാർ ഹൈക്കോടതി ജസ്റ്റിസ് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി ശരിക്കും കുറച്ച് വേണം. ജസ്റ്റിസ് മാറ്റി വെച്ചതാണോ അമ്മ എടുത്ത് കഴിക്കുന്നത്? മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സ്റ്റോക്ക്, അതുകൊണ്ട് അവർ ഓപ്പൺ ആയിട്ട് വെച്ചിട്ടില്ല. എടുക്ക് മാംഗോന്റെ ജ്യൂസ് അമ്മ. ആ എന്ത് വേണം വേറെ നോക്ക്. ആ തല ചൂടത്ത് പറ്റിയ അമ്മയ്ക്ക് മതിയാവുന്നു, വേണ്ടാന്ന് പറഞ്ഞ ആളാ. വേണ്ടല്ലോ, പിടിച്ചു നോക്ക്, നല്ലാണെങ്കിൽ എടുക്കാം. സൂപ്പറാ. പഞ്ചസാര എക്സ്ട്രാ ഉണ്ട് ഇതില്, കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടുണ്ട്. രക്ഷയില്ല അമ്മ, നല്ല പൾപ്പ് പോലെ ഇരിക്കുന്നു അല്ലേ? പൾപ്പി മാംഗോ ഷേക്ക്, തിക്നെസ് കണ്ടാ. ഐസിന്റെ കൊണ്ട് ഇടുമ്പോ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടും, സൂപ്പറായിട്ടാസ്റ്ററായി. മാംഗോന്റെ ബെനിഫിറ്റ്സ് ഒന്നും നമ്മൾ ആക്ച്വലി നോക്കാറില്ല, ടേസ്റ്റ് കൊണ്ട് കഴിക്കുന്നത്. പക്ഷെ മാംഗോ ഭയങ്കര ഒരു ന്യൂട്രീഷൻ റിച്ച് ഫുഡ് ആണ്, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സമയക്കും ഹെൽപ്പ് ചെയ്യും, അതുപോലെ ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കും. അവർ എഴുതി വെച്ചിരിക്കുന്നതാണ്. പിന്നെ എല്ലാ വൈറ്റമിൻ എ, ബി, ബീറ്റാ കാരോട്ടീൻ, ഫോളേറ്റ്, വൈറ്റമിൻ കെ, കുറേ സംഭവങ്ങളുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് കൂടുതൽ മാംഗോസ് കഴിക്കാൻ തോന്നും അല്ലേ, ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടി. പക്ഷെ മാങ്ങ ചൂടത്താരും കഴിക്കണം, ഒന്നും കൂടെ ചൂട് ചൂടത്തല്ലേ ഉണ്ടാവുള്ളൂ. ഏപ്രിൽ, മാർച്ച്, ഏപ്രിലാണ് മാങ്ങയുടെ സീസൺ. കിങ് ഓഫ് ഫ്രൂട്ട്സ് എന്തൊക്കെ പറഞ്ഞാൽ, കിങ് ഓഫ് ഫ്രൂട്ട്സ് മാംഗോ തന്നെ. എന്തൊരു ടേസ്റ്റ്, എന്താ 3000 രൂപ 3000 രൂപയുടെ മാങ്ങ കഴിച്ചായിരുന്നു. അതെ, അതിന് 10 പൈസ കുറയുമ്പോ, ആ അതിന് അടുത്ത വർഷം വരുമ്പോ 10 പൈസ കുറയും. അതെ കണ്ട, അപ്പൊ 70-60 ആവുന്നു. ഉണ്ടായിരുന്നവാ മാംഗോ ബൈങ് എക്സ്പീരിയൻസ്.
ഇനി അത് കഴിച്ച് ആസ്വദിക്കാതെ അമ്മയ്ക്ക് ഒരു സമാധാനമില്ല. പുളിങ്കറി പുളിശ്ശേരി വെക്കും അല്ലേ, എന്നിട്ട് അമ്മ ചോറും പുളിശ്ശേരി മാത്രമായിട്ട് കഴിക്കും. അങ്ങനെ ചോറ് ഉണ്ടണല്ലോ എന്ന് വിചാരിക്കുക, ചോറ് ഇഷ്ടമല്ല എനിക്ക്, പക്ഷെ പുളിശ്ശേരി ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അതെ ഇവിടെ നമ്മുടെ സാധാരണ വനിതാ എക്സിബിഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കൗണ്ടർ കണ്ട കാണിക്കാം. സ്നാക്സ് വല്ലതും കിട്ടിയ വാങ്ങണ്ടേ? പിന്നെ അപ്പുറം ഫുഡ് കോർട്ട് ഉണ്ട്, അവിടെ നല്ല ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ കാണും. നോക്കാം ഈ ചങ്ങിനെ എല്ലാടും തൂണിലും തുരുമ്പിലും. എന്തേ അമ്മ ഡയറ്റിംഗ് ആണ്, സൗന്ദര്യം കൂടിയിട്ടില്ലേ. എന്തേ ഇതേ എന്താ എടുക്കുന്നുണ്ട? എന്നെ പോലത്തെ എന്തോ അല്ല ഞാനല്ലേ. അതെടുക്ക ഏതെങ്കിലും, ഇത്രയും വർത്താനം പറഞ്ഞതാ. എന്താ കറുത്ത അലുവ മതി. ഇത് കണ്ട ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു അലുവ ഇറക്കിയിരിക്കുന്നു, ഒന്ന് നോക്കട്ടെ ഒരു പീസ്. അത് ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല, ഡ്രാഗൺ ഫ്രൂട്ട് വലിയ ടേസ്റ്റ് ഇല്ല, പക്ഷെ ഭയങ്കര ഗുണമുള്ള ഫ്രൂട്ടാ. ഭയങ്കര ഗുണ, എല്ലാവർക്കും ഭയങ്കര പവർഫുള്ളാ. ഫ്രൂട്ട് കഴിക്കുന്നതിനെ കാട്ടി ബെറ്റർ അല്ലേ? ഷാജഹ മുംതാസിന് കൊടുത്തതോ? മൊഹബത്ത് അലുവ ഷാജഹാൻ മുംതാസ് കൊടുത്ത അലുവ. അയ്യോ ഷാജഹ മുംതാസിന്, ഇനിയിപ്പൊ ഇത് ചോദിച്ചു വരും ആൾക്കാർ, നോക്കിക്കോ. മൊഹബത്ത് അലുവ അത് നല്ലതായിരിക്കും, കണ്ടാലേ അറിയാം. എന്ത് ടേസ്റ്റാ? എന്താ ആക്ച്വലി? ഗോതമ്പല്ലേ? തള്ളുന്നതിനൊരു ലിമിറ്റ് വേണല്ലോ, ഞാൻ ഉണ്ടാക്കിയ ഗോതമ്പാന്ന്. ആ കൊള്ളാമ്മ, നല്ല ടേസ്റ്റ് അടിപൊളിയാ. മൈദ അല്ലാത്തോണ്ടേ ഗോതമ്പിന്റെ ഒരു കൺസിസ്റ്റൻസി സൂപ്പർ ആയിട്ടുണ്ട്, അത്യാവശ്യം നല്ല മധുരം ഉണ്ട്, സൂപ്പർ സംഭവം. ആ ജാഗരിയും കൂടെ വന്ന് സൂപ്പർ. ആ അര കിലോ മതി, അത് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. വെക്കരുത് ഫ്രിഡ്ജ് വെച്ചാൽ അത് ഹാർഡായി പോകും. അമ്മക്ക് അത് തന്നെയായിരിക്കും പരിപാടി, മൈക്രോവേവ് ഞങ്ങൾക്ക് ആർക്കും കിട്ടില്ല ഇനി. ഓക്കെ കഴിക്കേണ്ട പീസ് മുറിക്കുക, ഓവനിൽ എക്സിബിഷന് വന്നു കഴിഞ്ഞാൽ വേണ്ടാത്ത എല്ലാ സാധനവും നമ്മള് വാങ്ങും. അങ്ങനത്തെ കൂട്ടോട്ട് എക്സിബിഷന് വന്ന ഒന്നും കഴിക്കണ്ട തിന്നണ്ടെന്ന് വിചാരിച്ചിരുന്ന കഴിക്കണ്ട എല്ലാം നല്ല സാധനങ്ങളും ആയിരിക്കും. ഞങ്ങളുടെ എക്സിബിഷൻ നോക്കിക്ക, ഫുഡൊക്കെ ഒരു രക്ഷ കാണില്ല. അമ്മയ്ക്ക് അവിടെ ഒരു 25,000 രൂപ ചിലവാക്കാതെ പോകാൻ പറ്റില്ല, അതൊക്കെ ഇടാം. ചുരിദാർ ഒന്നും അമ്മ നോക്കണ്ട, എല്ലാം നമ്മുടെ എക്സിബിഷനിൽ സെറ്റ് ആയിരിക്കും. ബാ ഒരു മിനി വനിതാ എക്സിബിഷൻ പോലെ അല്ലേ? മാംഗോ മാത്രല്ല, ഒന്നാമത് മറ്റതൊക്കെ കാണുമായിരുന്നു. മാംഗോ കൊണ്ട് ഉണ്ടാക്കുന്ന കുറെ പിക്കിള് അതൊക്കെ വെളിയിലായിരിക്കും, ഭയങ്കര ഉറുമ്പ് ശല്യമാണ്. അതുകൊണ്ട് ഇവരുടെ നാച്ചുറൽ അടുക്കളയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ആൻഡ് ഫ്രീ റിപ്പലന്റ് വാങ്ങിയിട്ടുണ്ട്, എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കണം. ഇവ രണ്ടെണ്ണം വാങ്ങാം, അത് പെട്ടെന്ന് തീരൂലേ, ഒരെണ്ണം കൊണ്ടാവില്ലല്ലോ. ചക്ക വറുത്തതൊന്നും കഴിച്ചു നോക്ക്, നല്ലതാണോ? ചക്ക വരട്ടിയത് അത് വേണ്ട, ഇത് നോക്ക് വറുത്തത്. എങ്ങനെയുണ്ട്? അടിപൊളിയാ, അതെടുക്കാം. ബ്രേക്ക് വേണം, ചക്ക വരട്ടിയതും ബ്രേക്ക് വേണം എന്ന് പറയും. ചക്ക അലുവ, ഓ എന്തൊരു മണോ. എങ്ങനെയുണ്ട്? ചക്ക വരട്ടിയത് എടുക്കാം. ഇതപ്പോ റേറ്റ് കൂടുതല, അത്രേ ഉള്ളു. ഇത് നെയ്യും കാഷും ഒക്കെ വെച്ചിട്ടുള്ള താത്തയൊക്കെ വരട്ടുന്ന പോലെ. കല്യാണത്തിനൊക്കെ ഞങ്ങളുടെ ചക്ക വരട്ടി പൈസ, അഞ്ചു പേരുടെ അറിയോ, 3 വയസ്സായിരുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും കല്യാണത്തിന്. പാലട, പരിപ്പ്, ചക്കപ്രഥമൻ. ഓക്കെ അതെ എടുത്തോ, ആ കല്യാണത്തിന്റെ ഓർമ്മയൊക്കെ പുതുക്കാം. ഇതും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. നെല്ലിക്ക കാന്താരി, അമ്മയ്ക്ക് ഒന്ന് ഭയങ്കര കൊളസ്ട്രോൾ ഒക്കെ ഉള്ളത് കൊണ്ട് നല്ല എടുത്തോ. ഇനി കൊളസ്ട്രോള് വരയ്ക്കാൻ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് വേണ്ട. ഇത് ഓൾറെഡി ഉണ്ടല്ലോ ഇനി അല്ലേ, വനിതാ എക്സിബിഷൻ വാങ്ങിയത് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പോപ്കോൺ വേണമെന്ന് പറഞ്ഞാൽ
ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. ഒരു പ്രോപ്പർ ഒരു ഫുൾ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്ക്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനി ഫുഡിന്റെ അങ്ങോട്ട് പോയി നോക്കാമോ? നമ്മൾ അതാണല്ലോ ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞത്. ഏതോ ഈ നട്സ് ഉള്ള ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അതിപ്പോൾ പ്യുവർ ആൽമണ്ട് ആയിട്ട് നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഉള്ള ഒരു സംഭവം എടുത്തു. അതുപോലെ തന്നെ കാഷ്യു നന്നായിട്ടില്ലേ മിക്സ്ചർ. കാഷ്യു ഒരു കറി വെച്ചു റോസ്റ്റ് പോലെ അല്ലേ, നല്ല മുളക് കിട്ടും, നല്ല ടേസ്റ്റ് ഉണ്ട്. സോ അതും നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട്. ഒമാൻ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സ് പണ്ട് കഴിഞ്ഞ എക്സിബിഷന് വാങ്ങിയതാ ഇവരുടെ മറ്റേ ഉത്സവ പറമ്പിൽ കിട്ടുന്ന മിഠായികൾ പോലത്തെ. വേണ്ടല്ലോ മാ, അമ്മയ്ക്ക് വൈന് മറ്റേ നോൺ ആൽക്കോൾ വൈൻ്റെ ഏതാ ഇഷ്ടപ്പെട്ടമ്മ? അമ്മ ഏതാ ഇഷ്ടപ്പെട്ടത്? നെല്ലിക്കയാണോ ഇഷ്ടമായത്? ഗ്രേപ്സ് ആണ്, പക്ഷെ ഗുണം നെല്ലിക്ക. അപ്പൊ രണ്ടു ഭാഗമാണോ? ഇത് ആൻഡ്രോസ് ഹോം മെയ്ഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോളാണ്. ഇന്ന് ചേച്ചീനെ വീട്ടിൽ ചെയ്യുന്നതായിരിക്കും. ആൻഡ്രോസ് ആരാ? ആ ആനും റോസും. ഓ അത് കൊള്ളാലോ. ആന്റണിയാണ് മോഡലും. ആൻഡ്രിയ പേര്? ആൻലിയ. ഓക്കെ ഓക്കെ. റോസ് എന്ത്? റോസും കാണും എവിടെയെങ്കിലും. അമ്മയ്ക്ക് ഇവിടെ ആനിമൽ, ഇവിടെ പാമ്പുണ്ട് കേട്ടോ. പാമ്പിന്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കാം. ഇതേ അമ്മ നമ്മുടെ സൈഡ് ഉണ്ട്. അമ്മയ്ക്ക് പാരറ്റിന് ഇവിടെ നിന്ന് എടുത്താ മതി ഇത് ഫോട്ടോ. ഷോൾഡറിൽ വെക്കാൻ അനങ്ങിയ കൊത്തുവേ. നിങ്ങൾ എടുക്കോ ഞങ്ങളൊക്കെ എടുക്കാനാ? ഓക്കെ റെഡി. ഒരെണ്ണത്തിലൂടെ മതിയോ? മതി മതി മതി, എടുത്തോളെ. ഒരെണ്ണം മതി, ഒരെണ്ണം മതി. ഇത് ഇപ്പുറത്തോ? പാമ്പിനെ എടുക്കുന്നുണ്ട്. ആ ഓക്കെ, അത് എടുത്തോ, മാറ്റിക്കോ. അവിടെ പേടിയുണ്ടല്ലോ. അതിന്റെ തൊട്ട സൈഡിൽ ഇതുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല. ഓക്കെ, അപ്പൊ ഗൂഗിൾ പേ ചെയ്തോ. അപ്പൊ പാമ്പിനെ കൂടെ പിടിച്ചെടുത്ത ആ പൈസ അങ്ങ് കൊടുക്കാം. വേണ്ട, എന്നെ കൊല്ലാനല്ലേ നിന്റെ ഉദ്ദേശം. ഓക്കെ മോനെ. അമ്മതേ അവിടെ ഉണ്ട് സൈഡില്. എങ്ങോട്ടാ അപ്പൊ ഓടുന്നത്? ഞാൻ പോവാ. കൈ അങ്ങനെ നല്ല ഇതുപോലെ വള പോലെ കിടക്കുകയുണ്ട്. എനിക്ക് വളകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഓരോന്നോരോ സാമ്പ്രാണിയുടെ പുകയ്ക്കുന്ന സാധനം വാങ്ങി. അമ്മയ്ക്ക് മുളപ്പുട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് മുള വാങ്ങി. പുളിശ്ശേരി മുളപ്പുട്ട് എല്ലാം കൂടെ ഉണ്ടാക്കും. ആ മുളപ്പുട്ട് പുട്ടുകുറ്റി. ആ പുട്ടുകുറ്റി, അതെ. ടേസ്റ്റ് വ്യത്യാസം വല്ല ഉണ്ടാവോ? ആണല്ലേ. കാര്യമില്ല, ടേസ്റ്റ് കിട്ടില്ല. അങ്ങനെ നല്ലൊരു ദിവസമായിട്ട് മഴയും പെയ്തു. മറ്റേ 10,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തതിന്റെ ആയിരിക്കും സന്തോഷമായിരിക്കും. അതെ, ആൾക്കാർ സ്പെൻഡ് ചെയ്താലല്ലേ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റുമോ? അല്ല, എല്ലാം കൂടെ കൊണ്ട് ബാങ്കിലിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നടന്ന് ഫുഡിനും കൂടെ കുറച്ച് സ്പെൻഡ് ചെയ്യാം. ഫുഡ്, സ്റ്റേജ് എല്ലാം ഉണ്ട്. ഇനി ഇവിടെ പക്ഷെ മാങ്ങയുടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടോന്നാണ് അറിയേണ്ടത്. എന്തൊരു സുഖമല്ലേ, തണുത്ത് തണുപ്പ കാറ്റ് കിട്ടിയപ്പോ. ആ ഏ മറ്റേതൊന്നും ഇല്ല അമ്മ, മാങ്ങയുടെ സ്പെഷ്യൽ ഫുഡൊന്നും ഇല്ല. അമ്മയിലെ പറഞ്ഞാൽ കാണുന്നത് ഫുഡല്ല ഞാൻ പറഞ്ഞേ, മാങ്ങാ തര അങ്ങനെയൊക്കെ അത് അവിടെ സ്റ്റാളിലുണ്ടെങ്കിൽ. മറ്റേ മീൻ മാങ്ങാക്കറി അതൊക്കെ കാണുന്നു. ഇത് എഗ്ഗ് ചോറും എഗ് പോക്കറ്റ്. ഇത് കിളിക്കൂട് സെലിബ്രിറ്റിയാ, ആരാന്നറിയാം വയ്ക്ക്? അറിയാതിരിക്കുന്ന നല്ലത്. അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം. തൊലിക്കട്ടി ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ തൊലിക്കട്ടി പഴംപുരി ബീഫ് നിങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ടാണ് നിങ്ങൾ അടിപൊളി. പക്ഷെ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അമ്മയ്ക്ക് അലമ്പരയുടെ ഡാൻസ് കാണാതെ പോകണ്ടെന്ന്. അപ്പൊ അതെ, ഫുൾ പർച്ചേസ് നമ്മുടെ പുതിയ കാറിന്റെ ഡിക്കി വരെ ഫുള്ളായി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സിബിഷൻ അല്ലേ? നല്ല ടൈം സ്പെൻഡ് ചെയ്തു.
മാങ്ങ ഒരുപാട് വാങ്ങി എല്ലാം എൻജോയ് ചെയ്യണം അല്ലേ. അപ്പൊ ഗൈസ് ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദിസ് ഫൺ വ്ളോഗ്. നിങ്ങൾ കുറെ ചിരിച്ചു കാണുന്ന വിചാരിച്ചു. നിങ്ങൾ ഇവിടെ പറ്റുമെങ്കിൽ വരുവാ, കാരണം ഇതെനിക്ക് തോന്നുന്നു ഈ വീക്കെൻഡും കാണേ ഉള്ളൂ. രണ്ട് മണി തൊട്ട് ആ ഇത് രണ്ട് വീക്കെൻഡ് പത്ത് രാവിലെ 11 മണി തൊട്ടുണ്ട് വീക്കെൻഡ്. വീക്ക് ഡേയ്സ് ആണെങ്കിൽ 2 മണി തൊട്ട്. ഓക്കെ ഗൈസ്, സോ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ കാണാം. രാത്രി 11 o'clock വരെ. അപ്പൊ അടുത്ത വ്ളോഗിൽ കാണാൻ മഴ തുടങ്ങി. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.